class IGNOU BCOM first semester financial accounting third unit accounting principles aanu indha class il discuss cheyan povunnathu. First of all, accounting principles endanu nokka. Accountants record the accounting transactions. Accounting transactions record ennathu oru accountant aanu. There are norms or rules. Adu endavam norms avam rules avam. Various items like that asset liabilities adu pole then expense income idokke endavam oru accounting transactions il include cheyina karyangalaanu. Okay, accounting principles ile features endakkeyanu nokkam. First of all, man made accounting ennu parayunnathu oru man made aanu. Then next flexible, bangiraayittu flexible aayirikkum. And next generally accepted, idendana generally accepted aanu. Okay, then accounting principles inde concept rendu basis aanu. First of all, observed on recording stage. Second one, observed on reporting stage. Accounting principles രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻ. അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ വരുന്നത് ബേസിക് അസംഷൻ ടു ബി ഫോളോഡ് വൈൽ റെക്കോർഡിങ് ട്രാൻസാക്ഷൻസ് ആണ്. ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷനിൽ ഗൈഡ് ലൈൻസ് ഫോർ ഡൂയിങ് അക്കൗണ്ടിങ് യൂസ്ഡ് ബൈ ബോഡീസ് ബട്ട് ദർ ഇസ് നോ ലീഗൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതായത് ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതായത് ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടൊരു നിലനിൽപ്പ് ബിസിനസ്സിനുണ്ട്. ഓണറിൻ്റെ മരണവും അതുപോലെ തന്നെ ഇൻസോൾവൻസി ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ കൂടെ എന്ത് ചെയ്യുന്നു, ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബിസിനസ്സിനെ ഫണ്ടായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതിലാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അതായത് this means only those transaction which can be measured in the terms of money only recorded. അതായത് അക്കൗണ്ടിങ്ങിൽ ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിലും റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ്, മണി കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇറ്റ് മീൻസ് എല്ലാ മണി ട്രാൻസാക്ഷൻസും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ക്വാണ്ടിറ്റി, അതായത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ദി ഇൻഡിഫിനൈറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ലോങ് ടൈമിലേക്കുള്ള എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓരോ ബിസിനസ്സും. ഒരിക്കലും ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ രീതിയിലല്ല ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഗോയിങ് കൺസേൺ ആണ്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അതായത് ഇൻഡിഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ബിസിനസ് ഉണ്ടെങ്കിൽ പോലും ഈ ഇൻഡിഫിനിറ്റ് ഓഫ് പീരീഡ് എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത് ഇറെഗുലർ, അതായത് പീരീഡ് വാല്യുവേഷന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് എന്ത് പീരീഡ് വാല്യുവേഷന് വേണ്ടിയിട്ട് ഇൻഫിനിറ്റ് ലൈഫിന് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ള പീരീഡ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോക്കൺ ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31st March വരെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പീരീഡ് വരുന്നത്. ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ഓരോ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു ട്രാൻസാക്ഷന് ബിസിനസ്സിൽ നടക്കുന്ന സമയത്ത് എത്രത്തോളം കോസ്റ്റ് അതിൽ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലാണ് ഈ ഒരു കോസ്റ്റ് കൺസെപ്റ്റ് ചെയ്യുന്നത്. ഒരു മെഷീനറി 10,000 rupees നമ്മൾ പർച്ചേസ് ചെയ്താൽ ആ ഒരു 10,000 rupees ആണ് ഒരു മെഷീനറി അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടാവുക. അതായത് ഡെബിറ്റ് ബാലൻസിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 10,000 എന്നുണ്ടാവും. ഒരിക്കലും മെഷീനറിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു കോസ്റ്റ് പ്രൈസിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റി എഴുതാൻ കഴിയില്ല. ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും രണ്ട് ആസ്പെക്റ്റാണുള്ളത്, റിസീവിങ് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഗിവിങ് ബെനിഫിറ്റ്സും. ഈ രണ്ട് ആസ്പെക്റ്റിനും എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസാണ് ടോട്ടൽ അസറ്റ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലാബിലിറ്റി. ദെൻ നെക്സ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്.
റിയലൈസേഷൻ ഈസ് കൺസെപ്റ്റ് ടു, അതായത് റവന്യൂ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരിക്കലും എക്സാക്റ്റ് ആയിട്ട് ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴല്ല, ഒരു സെയിൽ നടക്കുമ്പോഴാണ്. അതിൽ ക്രെഡിറ്റിനാണെങ്കിലും ക്യാഷിനാണെങ്കിലും എന്താണ്, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽസിനാണെങ്കിലും എന്താണ്, എപ്പോഴാണോ സെയിൽസ് നടക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെയാണ് റവന്യൂ റിയലൈസ് ചെയ്യുന്നത് അതിന് ആ ഒരു ട്രാൻസാക്ഷൻസ് ആണ് ആ ഒരു അക്കൗണ്ടിൽ വരേണ്ടത്. ഓക്കെ, ഇതിനെയാണ് റിയലൈസേഷൻസ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റേഷൻ ആവാം, ചിലപ്പോൾ ക്രെഡിറ്റിൽ വരുന്ന റവന്യൂ ആവാം. ഓക്കെ, ദ നെക്സ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ വർഷത്തെയും കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസോ എന്ത് ചെയ്യുന്നു, ആ വർഷം ഡിറൈവ് ചെയ്തിട്ടുള്ള ഇൻകം അത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് ട്രേഡിംഗ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. എക്സ്പെൻസിനെയും ഇൻകത്തെയും കമ്പയർ ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് ചെയ്യുന്നതിനെയാണ് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് വൺ അക്രുവൽ കോൺസെപ്റ്റ്. അക്രുവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അക്രുവൽ മീൻസ് ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, അക്രൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അക്രുവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്വയർഡ് ഡ്യൂറിംഗ് ദ കറൻറ്റ് പീരീഡ് ആർ ടേക്കൺ ടു ദ അക്കൗണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇൻകംസ് ആർ റിസീവ്ഡ് ഓർ എക്സ്പെൻസസ് ആർ പീരീഡ്. അതായത് ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് എക്സ്പെൻസ് പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാതെ ഓരോ പീരീഡിലെയും എക്സ്പെൻസ് എന്ത് ചെയ്യുക, അതേ പീരീഡിലെ ഇൻകവും അക്കൗണ്ടിൽ വന്നിരിക്കണം. അത് അക്രൂവൽ ആണെങ്കിൽ പോലും ആ ഒരു ബിസിനസ്സിലെ അക്കൗണ്ട് പീരീഡിൽ അത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെയാണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഏത് ട്രാൻസാക്ഷൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്തായിരിക്കണം, ഓരോ ട്രാൻസാക്ഷൻസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിഡൻസ് സൂക്ഷിച്ചിരിക്കണം. ഇത്രയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്.